കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് വേണ്ട സാധനം ഉള്ളി, ഒരു ഇത്ര കടല എടുത്തിട്ടുള്ളൂ, അതിനൊരു അര കഷ്ണം ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഏലക്കായ പട്ട, ഗ്രാമ്പു പൊടിച്ച് വെച്ചതാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഉള്ളി മുറിക്കുക. ഇഞ്ചി ചതച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഞാൻ കഴുകി വെച്ച കടലയാണ് ഇത്, നമുക്കിതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം. ഇനി ഇതിലേക്ക് ഈ സവാള മുറിച്ചത് ഇടാം, ഇഞ്ചി ചതച്ചത്, കുറച്ച് കരിവേപ്പില, ആറ് പച്ചമുളക്. ഞാൻ എടുക്കുന്നത് എന്തിനാ വെച്ചാല് നമ്മൾ തീരെ മുളക് പൊടി ഇടുന്നില്ല ഇതില്, അതുകൊണ്ടാണ് 6 പച്ചമുളക് ഇടുന്നത്. കുറച്ചും കൂടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്കിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി, ഇനി ഏലക്കായ പട്ട, ഗ്രാമ്പു പൊടിച്ചതാണ്, വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇത് മൂന്ന് മാത്രം മതി. ഇത് പൊടിച്ചത് എന്ന് പറയാൻ പറ്റില്ല, ചതച്ചെടുത്തതാണ്. ഇത് കുറച്ച് ഇതിലേക്ക്, മുടിയിടോ കുടുങ്ങുന്ന പിന്നെ. ഇനി നുള്ള്, ഒരു നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടി, നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഇനി മൂടി വെച്ച് ഗ്യാസ് കത്തിച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ ഞാൻ കടല വേവിക്കല് ഒരു 4 വിസൽ അടിച്ച് കഴിഞ്ഞാല് തീ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വെക്കും, എന്നിട്ട് ഓഫ് ചെയ്യലാണ്. പിന്നീട് വിസിൽ ആവി പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ കടല വെന്തിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മളെ കടലക്കറി ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാനിതിൽ തക്കാളി ചേർക്കൂല, അതേപോലെ ഇത് തേങ്ങ അരിച്ചിട്ടല്ല വെക്കുന്നത്. നമുക്കിത് വെന്തിട്ടുണ്ടോ നോക്കാം. നല്ലോണം കടല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു ഇറച്ചിക്കറി വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണിത്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ തേങ്ങ അരക്കാത്തതിന് പകരം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി നമ്മൾ കലക്കി കൊടുക്കുക. കലക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരക്കുന്നതിന് പകരമാണ് ഞാനിത് ചെയ്തത്. തേങ്ങ അരക്കാത്ത കറിക്കാണ് ഇങ്ങനെ ചെയ്യുക. തേങ്ങ അരക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണ്ട. പിന്നെ ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം.
ഉപ്പും എല്ലാം ഉണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി തിളപ്പിക്കാം. പിന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം, ലൈക്ക് അടിക്കണം, ഇതൊന്നും മറന്നു പോവരുത് കേട്ടോ. പിന്നെ ഇനി നമ്മളെ കടലക്കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വറവിടാം. വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എന്താ ചോദിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് വെച്ചത്. ഇനി ഇത് ചൂടായാൽ നമുക്ക് ആദ്യം തേങ്ങാക്കൊത്ത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നല്ലോണം ഇളക്കി ഇളം ബ്രൗൺ നിറാവുന്ന വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ഇളം ബ്രൗൺ നിറമായാൽ നമ്മളതിലേക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ഇടുക. രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇട്ടാൽ മതി. വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ. നമ്മൾ ഇറച്ചിക്കറി കൂട്ടുന്ന അതേ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.